വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രമുഖ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഭാര്യയെ ഭാര്യാപിതാവ് തട്ടിക്കൊണ്ടുപോയതായി പരാതി നൽകിയ യുവാവിന്റെ വാർത്തയെത്തിയത്. ആലപ്പുഴ വണ്ടാനം സ്വദേശിയായ ശ്രീശാന്താണ് താൻ പ്രണയിച്ചു വിവാഹം ചെയ്ത ശിവഗാമിയെ ഭാര്യ വീട്ടുകാർ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിയും ഹേബിയസ് കോർപ്പസും ഫയൽ ചെയ്തത്. വീട്ടുകാർ എതിർത്തതിനാൽ ഒളിച്ചോടിയാണ് ഇവർ വിവാഹം ചെയ്തത്. തുടർന്ന് മകളെ കാണാനില്ലെന്ന ശിവഗാമിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് ശ്രീശാന്തിനെയും ശിവഗാമിയെയും വിളിച്ചു വരുത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ശ്രീശാന്തിനൊപ്പം പോകണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതി ശിവഗാമിയെ ഭർത്താവിനൊപ്പം വിട്ടു. എന്നാൽ പോകും വഴി ഭാര്യാപിതാവിന്റെ ഗുണ്ടകൾ ശിവഗാമിയെ തട്ടിക്കൊണ്ടുപോയെന്നും അപായപ്പെടുത്തുമെന്ന പേടിയിലാണ് താനെന്നും കേസിൽ നടപടികളില്ലെന്നുമാണ് യുവാവ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കേസിൽ നിർണായക വഴിത്തിരിവ് എത്തിയിരിക്കുകയാണ്. ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും സാജുവിനെ പിടികിട്ടിയിട്ടില്ലെന്നും മകളായ ശിവഗാമി വീട്ടിൽ ഉറ്റവർക്കൊപ്പം താമസിക്കുന്നതായി സ്ഥിരീകരിച്ചെന്നും പുത്തൻകുരിശ് പോലീസ് അറിയിച്ചു. ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 17 ശിവഗാമിയെ ബന്ധുക്കൾ കോടതിയിൽ ഹാജരാക്കിയെന്നും പിതാവിനൊപ്പം താമസിക്കാനാണ് ആഗ്രഹമെന്ന് അറിയിച്ചതിനാൽ കോടതി ഇതിന് അനുവദിക്കുകയായിരുന്നെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. ശ്രീനാഥിന്റെ പരാതിയിൽ പോലീസ് മൊഴിയെടുത്തപ്പോഴും ശിവഗാമി ഇതേ നിലപാട് വ്യക്തമാക്കിയിരുന്നെന്നാണ് സൂചന. ശ്രീശാന്തും ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഹർജി പരിഗണനയ്ക്കെടുക്കുമ്പോൾ പിതാവിനൊപ്പം താമസിക്കാനാണ് താല്പര്യമെന്ന് ശിവഗാമി കോടതിയെ അറിയിച്ചാൽ തട്ടിക്കൊണ്ടുപോകൽ കേസ് നിലനിൽക്കില്ല. അങ്ങനെ ആന്റി ക്ലൈമാക്സിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പോലീസ് അന്വേഷണത്തിലും ഭർത്താവ് എന്ന് പറയുന്ന ശ്രീനാഥിനൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് ശിവഗാമി അറിയിച്ചതായ സൂചനയാണുള്ളത്. മകൾ ഇതരജാതിയിൽപ്പെട്ട ആളെ കല്യാണം കഴിച്ചത് ശിവഗാമിയുടെ പിതാവ് സാജുവിന് ഇഷ്ടമായിരുന്നില്ല. ഒളിച്ചോടി വിവാഹം കഴിച്ചതിനു പിന്നാലെ മാതാപിതാക്കളെ ശിവഗാമി വിവാഹിതയായ വിവരവും അറിയിച്ചിരുന്നു. സ്ഥലവും വീടുമെല്ലാം ചോദിച്ചറിഞ്ഞ് വൈകിട്ടോടെ ശ്രീശാന്തിന്റെ വീട്ടിലേക്ക് ശിവഗാമിയുടെ വീട്ടുകാരെത്തി. അനുനയിപ്പിച്ച് പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പിന്നീട് ബലമായി കൊണ്ടുപോകാനായി ശ്രമം. നാട്ടുകാരും മറ്റും ഇടപെട്ടതിനാൽ കൊണ്ടുപോയില്ല. ഇതിനു പിന്നാലെയാണ് മകളെ തന്ത്രപൂർവം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തിരികെ വരുന്ന വഴി ആളില്ലാത്ത സ്ഥലത്ത് നോക്കി തട്ടിക്കൊണ്ടുപോയതെന്നാണ് ശ്രീശാന്ത് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.